വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഫോട്ടോ എങ്ങനെ ബോട്ടിൽ വരച്ചെടുക്കാം എന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ബോട്ടിലൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ബേസ് കോട്ട് കൊടുക്കണം. ഞാൻ ബോട്ടിൽ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്രൈമറാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ നിങ്ങൾ ബേസ് കോട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് അതുതന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് പ്രൈമർ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ കയ്യിലുള്ള പ്രൈമർ. അപ്പോൾ നമുക്ക് അതൊന്ന് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൂന്ന് കോട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. മൂന്ന് കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കിയെടുത്തതാണ്. ഇന്ന് ഞാൻ ആദ്യം തന്നെ പെയിൻറ് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. യെല്ലോ കളറാണ് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫോട്ടോ വരച്ചെടുത്തതിന് ശേഷവും നമുക്ക് അതിന് ചുറ്റും പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ട് വിധത്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. രണ്ട് കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്ത ബോട്ടിലാണിത്. ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ എങ്ങനെയാണ് വരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഫേസിൻ്റെ കളറായ ഫ്രഷ്ടിൻ്റെ ബോട്ടിൽ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുഴുവനായും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ ആദ്യമേ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചുറ്റും മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അപ്ലൈ ചെയ്ത പെയിൻറ് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോയുടെ പ്രിൻ്റ് ഔട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യം ഒരു പോയിൻറ്റഡ് ബ്രഷാണ്. ഇതുപയോഗിച്ചിട്ടാണ് ഞാൻ മുഴുവനായും പെയിൻറ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെയിൻറ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫോട്ടോ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഞാൻ ഫോട്ടോക്ക് തൊട്ട് മുകളിലായി ഹാപ്പി ബർത്ത്ഡേ എന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എഴുതി കൊടുക്കാം. ഇനി ബോട്ടിലിൻ്റെ പ്ലെയിൻ ആയി കിടക്കുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റൊക്കെ നന്നായി ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഒരു കൂട്ട് വാർണിഷ് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാർണിഷ് നന്നായി ഡ്രൈ ആയി. ഇനി നമുക്ക് ഈ റിബൺ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തായി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ബോ കൂടി ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ബോട്ടിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.